വാട്ടർ ബേസ്ഡ് പെയിൻ എന്ന സബ്ജക്റ്റാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ കമന്റ് ഉണ്ടായിരുന്നു വാട്ടർ ബേസ്ഡ് പെയിനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന്. എന്താണ് വാട്ടർ ബേസ്ഡ് പെയിന്റ്, എന്തുകൊണ്ടാണ് വാട്ടർ ബേസ്ഡ് പെയിന്റ് ഉപയോഗിക്കുന്നത്, വാട്ടർ ബേസ്ഡ് പെയിന്റ് ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ അതിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ്, വാട്ടർ പെയിന്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ സാജു, നമ്മുടെ ചാനൽ സാജു ആൻഡ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. മെയിൻലി രണ്ട് തരത്തിലുള്ള പെയിന്റ്സ് ആണുള്ളത്, ഒന്ന് സോൾവെന്റ് ബേസ്ഡ് പെയിന്റും രണ്ട് വാട്ടർ ബേസ്ഡ് പെയിന്റും. നമ്മൾ ഇതുവരെയുള്ള വീഡിയോകളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സോൾവെന്റ് ബേസ്ഡ് പെയിന്റിനെ പറ്റിയാണ്. സോ ആ പെയിന്റൊക്കെയും സോൾവെന്റ് ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ അതിൽ സോൾവെന്റിന്റെ അംശം കൂടുതലാണ്. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ടർ ബേസ്ഡ് പെയിന്റ് ആണ്, അതിൽ വാട്ടറിന്റെ അംശമായിരിക്കും കൂടുതൽ. നമുക്കിതിന്റെ ശരിക്കുള്ള റേഷ്യോ എങ്ങനെയാണെന്ന് നോക്കാം. സോൾവെന്റ് ബേസ്ഡ് പെയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 84% സോൾവെന്റും 16% സോൾഡ്, അതായത് അതിൻ്റെ കളറും ആയിരിക്കും. എന്നാൽ നമ്മൾ വാട്ടർ ബേസ്ഡ് പെയിന്റിലേക്ക് വരുമ്പോൾ 70% വാട്ടർ ആയിരിക്കും അതിലുണ്ടാവുക, 20% കളറും ആയിരിക്കും അല്ലെങ്കിൽ സോൾഡ് ആയിരിക്കും, ബാക്കിയുള്ള 10% മാത്രമായിരിക്കും സോൾവെന്റ്. സോ സോൾവെന്റ് ബേസ്ഡ് പെയിന്റിൽ നിന്നും വാട്ടർ ബേസ്ഡ് പെയിന്റിലേക്ക് എത്തുമ്പോൾ 84% സോൾവെന്റ് എന്നുള്ളത് വാട്ടർ ബേസ്ഡിലേക്ക് വരുമ്പോൾ 10% സോൾവെന്റ് ആയിട്ട് മാറും. നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വളരെയധികം പ്രശ്നം നേരിടുന്ന ഒരു മേഖലയാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ശരിക്കും പെയിന്റിങ് ഏരിയയിലും ഈ പൊല്യൂഷൻ വളരെയധികം പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ സോൾവെന്റിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് ആണ്, അല്ലെങ്കിൽ ഈ പെയിന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് VOC അതായത് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഇതിലടങ്ങിയിരിക്കുന്ന ഈ കെമിക്കലാണ് നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ട് തീരുന്നത്. ശരിക്കും നമ്മുടെ മൂക്ക് അതുപോലെ തൊണ്ട തുടങ്ങിയ ഭാഗങ്ങൾക്കൊക്കെ ഇറിറ്റേഷൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫീല് ചെയ്യുന്നതാണ്. പിൻകാലങ്ങളിൽ മറ്റ് അസുഖങ്ങളായിട്ട് ഇത് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. സോ ഈ ഹാനികരമായിട്ടുള്ള കെമിക്കൽസിനെ മാറ്റി നിർത്തേണ്ടത് നമ്മുടെ പെയിന്റിങ് മേഖലയ്ക്ക് വളരെയധികം അത്യാവശ്യമായി തീർന്നു. അങ്ങനെ ചോദ്യവുമായിട്ട് വന്നപ്പോഴാണ് അതിനൊരു ഉത്തരം കണ്ടെത്തിയാണ് വാട്ടർ ബേസ്ഡ് പെയിന്റ്. തീർച്ചയായിട്ടും ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ എംപ്ലോയീസിനും ഈ വാട്ടർ ബേസ്ഡ് പെയിന്റിനോട് വളരെയധികം താല്പര്യമെന്ന് കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വാട്ടർ ബേസ്ഡ് പെയിന്റ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. മുമ്പ് നമ്മൾ രണ്ട് പെയിന്റ് നമ്മൾ താരതമ്യം ചെയ്തപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സോൾവെന്റ് ബേസ്ഡ് പെയിന്റിൽ 84% സോൾവ് ആണെങ്കിൽ 16% ആയിരുന്നു സോൾഡ് കളർ ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ വാട്ടർ ബേസ്ഡ് പെയിന്റിലേക്ക് വരുമ്പോൾ അത് 70% വാട്ടറും 20% സോൾഡും 10% സോൾഡും സോൾവെന്റും ആയിരുന്നു. സോ സോൾവെന്റ് ഇതിൽ 70-ന്ന് 10 ആയെങ്കിലും സോൾഡ് കളറിന്റെ അംശം മറ്റതിൽ 60% ഉണ്ടായിരുന്നത് വാട്ടർ ബേസ്ഡ് പെയിന്റിൽ 20% ആണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ സോൾഡ് പെയിന്റിന്റെ അംശം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒറ്റ കോട്ട് കൊണ്ട് തന്നെ നമുക്ക് വാട്ടർ ബേസ്ഡ് പെയിന്റ് അവസാനിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ രണ്ടോ മൂന്നോ കോട്ടിൻ്റെ ഒന്നും ആവശ്യം ഇതിനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെയിന്റിങ്ങിൽ വളരെയധികം സമയം ലാഭിക്കാനും വാട്ടർ ബേസ്ഡ് പെയിന്റ് നമ്മളെ സഹായിക്കും. നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന സ്മെല്ല്, അത് നമ്മുടെ വാട്ടർ ബേസ്ഡ് പെയിന്റിന് ഒരിക്കലും ഉണ്ടാവില്ല, കാരണം ഇത് വാട്ടറാണ് ബേസ്. വാട്ടർ ബേസ്ഡ് പെയിന്റിന് ഇങ്ങനെ കുറേയധികം ഗുണങ്ങളുണ്ടെങ്കിലും മറുവശത്ത് കുറച്ച് ദോഷങ്ങളുമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ വാട്ടർ ബേസ്ഡ് പെയിന്റ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ഷെഡിലിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തൊരു സ്ഥലത്തിട്ടോ പെയിന്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന് ടെമ്പറേച്ചറും മോയ്സ്ചറും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആധുനിക പെയിന്റ് ബൂത്ത് തന്നെ ആവശ്യമുണ്ട്. രണ്ട് ഫുൾ ടൈം എയർ ഫ്ലോ ഉള്ള ഒരു സെറ്റപ്പ് ഇതിന് ആവശ്യമാണ്. സോ അതിനും നല്ലൊരു പെയിന്റ് ബൂത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരും. മൂന്ന്, ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഫുള്ളി ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ മാത്രമേ നമുക്ക് വാട്ടർ ബേസ്ഡ് പെയിൻറ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ കൺവെൻഷൻ ടൈപ്പ് സ്പ്രേ ഗൺ കൊണ്ട് നമുക്ക് വാട്ടർ ബേസ്ഡ് പെയിൻറ് ചെയ്യാൻ പറ്റില്ല, അതിന് HVLP ഗൺ തന്നെ ആവശ്യമുണ്ട്. സോ ഇങ്ങനെ കുറച്ച് ദോഷവശങ്ങളും ഈ വാട്ടർ ബേസ്ഡ് പെയിൻറ്റിന് ഉണ്ട്. ഇങ്ങനെയുള്ള നല്ല വശങ്ങളും ദോഷവശങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തിന് അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് പൊല്യൂഷനൊക്കെ പ്രാധാന്യം നൽകുന്നതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ ബേസ്ഡ് പെയിൻറ്റിന് ഇന്ന് പ്രചാരം ഏറിയേറി വരികയാണ്. സോ അതിന് ആവശ്യക്കാർ കൂടിക്കൂടി വരികയാണ്. ഇനി വാട്ടർ ബേസ്ഡ് പെയിൻറ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, വാട്ടർ ബേസ്ഡ് ചെയ്യുമ്പോൾ ബേസ് കോട്ട് മാത്രമേ നമ്മൾ വാട്ടർ ബേസ്ഡ് പെയിൻറ് ചെയ്യുന്നുള്ളൂ, ക്ലിയർ കോട്ട് സോൾവെന്റ് ബേസ്ഡ് തന്നെ ആയിരിക്കും. ഇത് വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പെയിൻറ് ഗൺ പെട്ടെന്ന് റസ്റ്റ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റെയിൻലെസ് സ്പ്രേ ഗൺ തന്നെ ഇതിന് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ചെയ്യുമ്പോൾ ഈ വാഹനത്തിൻ്റെ ചുറ്റും നല്ല എയർ ട്രാവൽ ഉറപ്പുവരുത്തുക, അത് നമുക്ക് ഡ്രൈവിംഗ് ടൈം കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. മറ്റൊരു കാര്യം, പെയിൻറ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെയിൻറ് ഇതിൽ പിടിക്കില്ല, കാരണം പെയിൻറ് പിടിക്കാതെ ഒഴിക്കാനുള്ള സാധ്യത
വാട്ടർ ബേസ്ഡ് പെയിൻറ്റ് മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് അടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആവും. നമ്മൾ പെയിൻറ്റ് അടിച്ച് കഴിയുമ്പോൾ ഒരു കളറായിരിക്കും, കുറച്ച് ഡ്രൈ ആയി കഴിയുമ്പോൾ കളർ കുറച്ച് ചേഞ്ച് ആവും. സോ എത്ര കളർ ചേഞ്ച് ആവും അല്ലെങ്കിൽ ചേഞ്ച് ആയി കഴിയുമ്പോൾ ഏത് കളറാകും എന്നൊക്കെ അറിയാനുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ വാട്ടർ ബേസ്ഡ് കളർ ചെയ്യാൻ പറ്റുകയുള്ളൂ. കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമാണ് വാട്ടർ ബേസ്ഡ് പെയിൻറ് ചെയ്യാൻ പറ്റുക. വാട്ടർ ബേസ്ഡ് പെയിൻറ്റിനെ പറ്റി ഫ്രീക്വൻ്റായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, ഇത് വാട്ടർ ബേസ്ഡ് ആണല്ലോ അപ്പോൾ നമ്മൾ മെറ്റലിൽ അടിച്ചു കഴിഞ്ഞാൽ മെറ്റൽ തെളിവ് പിടിക്കില്ലേ എന്നൊരു ചോദ്യം പലയിടത്തും ഉയർന്നു കേൾക്കാറുണ്ട്. ഇതിന് ഒരു ഉത്തരവെന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നോർമൽ വാട്ടറല്ല നമ്മൾ ഇതിനോട് മിക്സ് ചെയ്യുന്നത്. പകരം നമ്മൾ ഈ വാട്ടർ ബേസ്ഡ് പെയിൻറ്റും വാങ്ങിക്കുമ്പോൾ കുറച്ച് പെയിൻറ്റും അതിനോടൊപ്പം തന്നെ വാട്ടറും അവിടുന്ന് തന്നെ സപ്ലൈ ചെയ്യും. അത് അവരുടെ മാനുഫാക്ചർ തന്നെ സപ്ലൈ ചെയ്താണ്. ഏത് റേഷ്യോയിലാണ് അത് മിക്സ് ചെയ്യേണ്ടതെന്ന് ആ മാനുഫാക്ചർ പറയുന്ന അതേ രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. നമ്മൾ ഈ മിക്സ്ചറാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് റസ്റ്റ് പിടിക്കാൻ കാരണം ആവില്ല. രണ്ടാമത്തെ ഒരു സംശയമാണ്, ഇത് വാട്ടർ ബേസ്ഡ് പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്താൽ ഇത് ഇളകിപ്പോകില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഇതിനുള്ള ഉത്തരവെന്ന് പറയുന്നത് വാട്ടർ ബേസ്ഡ് പെയിൻറ്റ് വൺസ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പെർമനൻ്റ്. നമുക്ക് സാധാരണ സോൾവെൻ്റ് ബേസ്ഡ് പെയിൻറ് പോലെ തന്നെയാണ് നമുക്ക് ഒരു രീതിയിലും അത് ഇളക്കിയെടുക്കാൻ പറ്റുന്നതല്ല. വാട്ടർ ബേസ്ഡ് പെയിൻറ്റിൻ്റെ ബേസിക് കാര്യങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്തത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.